ഇതാണ് ഈ ദുബായ് മാൾ എന്ന് പറയുന്ന സാധനം ഞാനിത് ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ആകെ കണ്ടിക്കണ ഒരു മാള് ലുലു മാളാണ്. വേറൊരു മാള് ഞാൻ അതുവരെ കണ്ടിട്ടില്ല. അല്ലാ, ഇവിടെ എത്ര ആൾക്കാരാണ്. ആ ഫസ്റ്റ് നാക്കുറ്റി ഒന്ന് വിളിച്ചോക്കട്ടെ. ഏതായാലും പുതിയ സിമ്മൊക്കെ കിട്ടിയതല്ലേ. നമ്മളെ സുബേറിന്റെ പേടിയല്ലേ, അവിടെ പുതിയ ഡ്രസ്സൊക്കെ വന്നു. ഞമ്മക്ക് രണ്ടാക്കും നാളെ പോയിട്ട് എടുത്താലോ. അല്ല ഫസ്ന, എന്തേ ഇമ്മ പോയിട്ട് ഇന്നക്ക് എത്രാമത്തെ ദിവസാ? അഞ്ചാറ് ദിവസായില്ലേ. എന്താ ഇമ്മക്ക് ഞമ്മളൊന്നും വേണ്ടേ? ഇമ്മ ചെലപ്പോ ഞമ്മളെ മറന്നിട്ടുണ്ടാവൂലേ. മൂപ്പത്തേക്ക് അവിടെ ഗൾഫ് അടുത്തതൊക്കെ കണ്ടപ്പോ ഞമ്മള് ഓർമ്മ ഉണ്ടാവൂല. ഗൾഫ് നമ്പറിന്ന് ഒരു കോള്. എന്റെ ആരെങ്കിലും ആണോ? എന്റെ ആരുമല്ല, എടുത്തു നോക്കി. ഹലോ ഹലോ സായിദേ, ഇത് ഞാനാണ് ഇമ്മ. ഇതേ ദുബായിത്തെ പുതിയ നമ്പറാ. ഞാൻ നമ്പർ ഇല്ലാത്തോണ്ടാണ് അങ്ങോട്ട് വിളിച്ചേന്നെ. ഇത് ഞാൻ ഇന്ന് എടുത്തതാ. അല്ല സുഖം തന്നെയല്ലേ? ആ ഇച്ചിവിടെ ഭയങ്കര സുഖാണ്. ഇന്റെ സായിദേ, ഇച്ച് ദുബായിക്കൊക്കെ ഒന്ന് വരണം. എന്താ അടിപൊളി അറിയോ? ഞാൻ ഇഞ്ചി ബുർജ് ഖലീഫയ്ക്കൊക്കെ പോണുണ്ട്. ഞാൻ ഇവിടെ അടിച്ചു പൊളിക്കാണ് സായിദേ. ദുബായ് ഒരു വികാരം തന്നെയാണ് സായിദേ, വികാരം തന്നെയാണ്. ഇജേ ഫസ്റ്റ് ആക്ക് ഒന്ന് ഫോൺ എടുത്താ. ഹലോ അമ്മ. ഫസ്ന എന്തൊക്കെ, അനക്ക് സുഖല്ലേ? ആ അമ്മ ഇക്ക് സുഖാണ്. ഇന്നാലും നിങ്ങളെ ഞങ്ങളോടൊന്നും പറയാതെ ഗൾഫ് പോയില്ലേ? ഇക്ക് നല്ല സങ്കടം കേട്ടോ. അതൊന്നും പറയണ്ട ഫസ്ന, ഇന്റെ ഒരു തുണക്കാരത്തി ഉണ്ടായിരുന്നു. ഓൾ ടിക്കറ്റ് പൈസ വിസന്റെ പൈസ എടുക്കുന്ന പറഞ്ഞപ്പേ ഓളപ്പ അങ്ങോട്ട് പോന്നതാ കേറിയും കണ്ട്. പിന്നെ അനക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, ഛർദി ഇതൊക്കെ ഉണ്ടോ? ഏയ് ഇല്ലമ്മ, ഛർദി ഇതൊന്നും ഇല്ല. ആ ഇന്റെ കുട്ടിക്കൊരു വിഷമം ഉണ്ടാവണ്ടോ. ഇമ്മൊരു 15 ദിവസത്തിന്റെ ഉള്ളിൽ പരിഹരിക്കാനേ വരൂട്ടോ. ആയിക്കോട്ടമ്മ. ഫസ്ന പിന്നണ്ടല്ലോ, നാട്ടിലത്തെ തൊട്ടി ഒന്നും വാങ്ങിക്കാണ്ട് എന്റെ പൈസ കളയണ്ടോ. ഇവിടെ ഒരു അടിപൊളി സാധനം ഉണ്ട്, അറബികളൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു വണ്ടി മാരി ഒരു സാധന. ഞാൻ നാട്ടിക്ക് എത്തുമ്പേ അതുകൊണ്ട് വരണ്ടോ. ഇമ്മ കുട്ടിക്ക് മാത്രം മതിയോ? നിങ്ങള് ദുബായിന്ന് വരുമ്പോഴേ ഇക്ക് എന്തെങ്കിലും കൊണ്ടിരണട്ടോ. അനക്കും ഞാൻ കൊണ്ടിരണ്ടേ? അത് ഞാൻ അങ്ങനെ മറക്കോ പെണ്ണെ. അനക്ക് ദുബായത്തെ ലിപ്സ്റ്റിക്ക്, മേക്കപ്പ് ബോക്സ്, അങ്ങനെ കൊറേ സാധനം കൊണ്ടിരണ്ടേ. പിന്നെ അനക്ക് തിന്നാൻ വേണമെങ്കിലേ വല്ല ബദാമോ അണ്ടിപ്പരിപ്പോ പിസ്തെ അങ്ങനെ എന്തേലും കൊണ്ടിരണ്ടോ. ആയിക്കോട്ടമ്മ. എന്നാലേ ഇത് സായിദിനൊന്ന് ഫോൺ എടുത്താ, ചോനോട് കൊറച്ച് കാര്യം പറയാണ്ട്. ഇന്നക്ക ഇമ്മാക്കെ നിങ്ങളോട് എന്താ പറയാണ്ട്? അനക്ക് വരുമ്പേ ഞാൻ ആനമുട്ടയെ കൊണ്ടുവരണേ. ചെലക്കാ കുത്തിരുന്ന അവിടെ. ഇജേ ആ പെണ്ണിനെ നല്ലോണം നോക്കിക്കോട്ടോ. ഓളപ്പേ നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയാണ്. ഓൾക്ക് പച്ചമാങ്ങ അങ്ങനെ എന്തേലും തിന്നാ പൂതിണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കോണ്ടു. ഓൾക്ക് ഒന്നാം മാസം ആവുകയാണ്, വല്ലാതെ അളക്കോ അതൊന്നും പറ്റൂലഞ്ഞേ. അതൊക്കെ ഞാൻ നോക്കിക്കോണ്ട്. നിങ്ങളിപ്പോ അവിടുന്ന് വേഗം ഇങ്ങോട്ട് വന്നാ മതി. ഏയ് ഞാൻ അപ്പോഴൊന്നും വരൂല, ഞാൻ ദുബായില് എൻജോയ് ചെയ്യാൻ പോയിക്കാണ്. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളു വരിക. എന്നാ ജി വെച്ചോ. എന്തേ ഇമ്മ അവിടെ നല്ല എൻജോയ് ചെയ്താണ്. നമ്മക്ക് അവിടെ പോയാ മതിയൂലോ. പറച്ചോനെ വെള്ള പറഞ്ഞിട്ട് ഒരു അറബി അല്ലെ കൂടി പോണേ. മൂപ്പരോട് പോയിങ്ങാണ്ടേ കമ്പനി ആവട്ടെ. എന്നിട്ട് ഒരു 10,000 രൂപയാണ് കടം ചോദിച്ച. അറബിയെ കൂയ് മലപ്പുറത്തുനിന്ന് ബാത്തുമ്മയാണ്.